കുവൈറ്റ് തീപിടുത്തത്തിൽ 8 പേർ കസ്റ്റഡിയിലായതായി അറബ് മാധ്യമമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കുവൈറ്റി പൗരനും 4 ഈജിപ്തുകാരും 3 ഇന്ത്യക്കാരും കസ്റ്റഡിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. കെട്ടിടങ്ങളിലെ നിയമലംഘനം കണ്ടെത്താനുള്ള നടപടികൾ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി നേരിട്ട് വിലയിരുത്തി. താമസ തൊഴിൽ നിയമലംഘനകർക്കെതിരായ നടപടി ഊർജിതമാക്കിയിട്ടുണ്ട്. തീപിടുത്തത്തിന് ഉത്തരവാദികളായവരെ ഉടൻ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കണമെന്ന് സംഭവ ദിവസം തന്നെ കുവൈത്ത് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. പ്രോസിക്യൂഷൻ നിർദ്ദേശപ്രകാരമാണ് 8 പേർ കസ്റ്റഡിയിലായിരിക്കുന്നത്. നരഹത്യ, കുറ്റകരമായ അനാസ്ഥ എന്നീ കുറ്റങ്ങൾ ചുമത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു കുവൈത്തി പൗരന് പുറമെ 4 ഈജിപ്തുകാരും 3 ഇന്ത്യക്കാരും ഉണ്ടെന്നാണ് അറബ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഹവല്ലി മേഖലയിൽ കുവൈത്ത് ആഭ്യന്തര പ്രതിരോധ മന്ത്രിയും 1 ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അൽ സബാ തന്നെ നേരിട്ട് സന്ദർശനം നടത്തി. ലാഭം മാത്രം നോക്കിയും തൊഴിലവകാശങ്ങൾ ലംഘിച്ചും പ്രവർത്തിക്കുന്നവർക്ക് ഇളവ് നൽകരുതെന്നാണ് നിർദ്ദേശം. മതിയായ വിസ അടക്കം രേഖകൾ ഇല്ലാതെയും നിയമം ലംഘിച്ചും ഉൾപ്പെടെ കുവൈത്തിൽ തങ്ങുന്ന അനധികൃത താമസ കുടിയേറ്റക്കാർക്കെതിരായ നടപടികളും വേഗത്തിലാകും. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തങ്ങിയവരെ അതാത് രാജ്യങ്ങളിലേക്ക് തിരികെ അയക്കും. റെസിഡന്റ് ആൻഡ് വർക്ക് ലോയുടെ ആർട്ടിക്കിൾ 20 ലംഘനമുള്ള കേസുകളിലാണ് ഈ നടപടി ഉണ്ടാവുക. ഇതിന്റെ ഭാഗമായി അഭയകേന്ദ്രങ്ങളിൽ എത്തിച്ചവർക്ക് എല്ലാ സഹായവും നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ കുവൈത്തിൽ ചൂട് കനക്കുകയാണ്. ഇന്ന് 50 ഡിഗ്രിക്കും മുകളിലെത്തി. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ബൈക്കിലുള്ള ഓൺലൈൻ ഡെലിവറി നിരോധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കുവൈത്ത്.